ഉണ്ണിമുഖൻ തന്നെ ലെവല് മാറ്റാൻ പോകുന്ന ഒരു കിഡിലൈൻ സിനിമ തന്നെയായിരിക്കും മാർക്കോ എന്ന സിനിമ. സിനിമേന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമേന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. 6 ഭാഷകളിലായിട്ടാണ് സിനിമ ടിക്കറ്റ് റിലീസിന് വരുന്നത്. നമ്മുടെ ഹനീഫ് അദാനിയാണ് സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ രവി ബസൂറാണ് സിനിമയിൽ സംവിധാനം ചെയ്യാൻ പോകുന്നത്, മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഈ സിനിമയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വില്ലൻ ക്യാരക്ടറിന് ഒരു സ്പിൻ ഓഫ് സിനിമ വരുന്നത്. എന്തായാലും ഉണ്ണിമുഖന്ദൻ്റെ കരിയർ തന്നെ ഒന്ന് മാറ്റി മറയ്ക്കാൻ പോകുന്ന സിനിമയായിരിക്കും മാർക്കോ എന്ന സിനിമ. എന്തായാലും എത്ര പേർക്ക് ഈ സിനിമയുടെ കിഡിലിൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇഷ്ടമായെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ ടൊവിനോ തോമസിൻ്റെ പുതിയ സിനിമയ്ക്ക് ടൈറ്റിൽ ലുക്കും ഫസ്റ്റ് ലുക്കും പുറത്തു വന്നിരിക്കുകയാണ്. അവരൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ജേക്സ് ബിജയ് ആണ് സിനിമയിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ബെന്നിയാണ് സിനിമേൻ്റെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിരിക്കുന്നത്. ഡയറക്ഷൻ നമ്മുടെ ശില്പ അലക്സാണ്ടർ ആണ്. പുതിയൊരു ഡയറക്ടറാണ്, ഡെബ്യൂട്ട് തന്നെയാണ് ഈ സിനിമയിലൂടെ. ക്യാമറ വർക്ക് ചെയ്യാൻ പോകുന്നത് ജോമോണ്ടി ജോൺ ആയിരിക്കും. പ്രൊഡക്ഷൻ കമ്പനി നമ്മുടെ ജിനു അബ്രഹാം ഇന്നോവേഷൻ ആണ്. എന്തായാലും സിനിമയുടെ ഷൂട്ടൊക്കെ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ വരുന്ന ആഴ്ചകളിലാണ് പറഞ്ഞിരിക്കുന്നത്, കമ്മിങ് സൂൺ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് പോസ്റ്ററിൽ. എന്തായാലും പോസ്റ്റർ ഒരു അടിപൊളി പോസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എക്സ്ട്രാ ഡീസെൻ്റ് എന്നാണ് ലെസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിക്കുന്ന അടുത്ത സിനിമയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത്. അമീർ പിള്ളയ്ക്കലാണ് സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഈ ഡി എന്ന സിനിമയിൽ നമ്മുടെ സുരാജ് വെഞ്ഞാരൻ മോടൊക്കെയാണ് കേന്ദ്ര കഥാപാത്രത്തിൽ അഭിനയിക്കുന്നത്. എന്തായാലും എക്സ്ട്രാ ഡീസെൻ്റ് എന്ന ഭാഗത്തു നിന്ന് ഒരു കിഡിലൻ ഗ്രീൻ കളറിലെ ഒരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും സിനിമ ഈ ഒരു വർഷം തന്നെയാണ് തിയേറ്റർ റിലീസിന് വരുന്നത്, എക്സ്ട്രാ ഡീസെൻ്റ്. എന്തായാലും സിനിമേൻ്റെ കിഡിലൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതുപോലെ തന്നെ സിനിമേൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുക. നമുക്ക് ഹണി റോസിൻ്റെ ഒരു സിനിമേൻ്റെ അനൗൺസ്മെൻ്റ് അങ്ങനെ വന്നിരിക്കുകയാണ്. പണ്ടേ സിനിമേൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ട് പിന്നെ യാതൊരു അപ്ഡേറ്റും ഇല്ല. എന്നാൽ ഇതാ വന്നിരിക്കുകയാണ് റേച്ചൽ എന്ന സിനിമേൻ്റെ ഒരു കിഡിലൻ ടീസർ. ഈ വരുന്ന June 17 രാത്രി, സോറി, വൈകുന്നേരമാണ്, 5 മണിക്ക് വൈകുന്നേരം പുറത്തിറങ്ങാൻ പോവുകയാണ് സിനിമ ടീസർ. മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി പല ഭാഷകളിലായിട്ടാണ് സിനിമ ടിക്കറ്റ് റിലീസിന് വരുന്നത്. ഒരേ സമയത്ത് പല ഭാഷകളിൽ സിനിമ ടീസർ വരുമെന്ന് കാത്തിരിക്കുന്നു ചെയ്യാം. നമുക്ക് June 17 നാളെയാണ് സിനിമേൻ്റെ കിഡിലൻ ടീസർ വരുന്നത്. രാത്രി, സോറി, പിന്നെയും പൊണ്ടത്തരയല്ലോ, വൈകുന്നേരം 5 മണിക്ക്. എന്തായാലും റേച്ചൽ എന്ന സിനിമേൻ്റെ ഒരു ചോര കുളിച്ച ഫസ്റ്റ് ലുക്കാണ് കാണാൻ സാധിക്കുന്നത് ടീസർ പോസ്റ്ററിൽ തന്നെ. മഹാരാജ നമ്മുടെ തമിഴിൽ ഈ വർഷം വന്നതിൽ പല സിനിമകളും ഒരു രീതിയിലും ഒരു പഴയ പോലത്തെ ഒരു കട്ട കംബാക്ക് വന്നിട്ടില്ല. പിന്നെയും വന്നത് അരമണ എന്ന സിനിമേൻ്റെ 4th പാർട്ടിലൂടെയാണ്. അതിനുശേഷം വരുന്ന സിനിമകളൊക്കെ ഒന്ന് ട്രാക്കിൽ കയറി തുടങ്ങുന്നതിന് ടോളിവുഡ് ഇൻഡസ്ട്രിയൊക്കെ. മഹാരാജ എന്ന സിനിമ കേരളത്തിലും നല്ല ട്രെൻഡ് സൃഷ്ടിക്കുകയാണ്. സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ 10 ലക്ഷമാണ്, രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ സിനിമയ്ക്ക് 50 ലക്ഷമാണ്, മൂന്നാം ദിവസം നോക്കുമ്പോൾ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിലെ വൈകുന്നേരം 4 മണി വരെയുള്ള ട്രാക്കിംഗ് അനുസരിച്ച് 29 ലക്ഷമാണ് സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കിഡിലൻ ഡാർക്ക് ത്രില്ലർ സിനിമയാണ് വിജയ് സേതുപതിൻ്റെ സിനിമ. നല്ല കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് നേടാൻ സാധിക്കുന്നത്. ഗ്രർ എന്ന സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് ഓൾമോസ്റ്റ് 63 ലക്ഷമാണ് ഗ്രോസ് ആയിട്ട്, ഷെയർ ആയിട്ട് 27.5 ലക്ഷവും കാണാൻ സാധിക്കുന്നു. രണ്ടാം ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 40 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഗ്രർ എന്ന സിനിമേൻ്റെ റെസ്പോൺസ് വളരെ നെഗറ്റീവുമാണ്, മിക്സ്ഡ് അഭിപ്രായങ്ങളും ഉണ്ട്. എല്ലാ രീതിയിലും ഒരു സർവൈവൽ കോമഡി ജേണറാണ് സിനിമ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അതിനിടയിൽ കോമഡീനെയൊക്കെ മറന്ന് ലാസ്റ്റ് വേറെ എവിടെയോ എത്തി എന്നാണ് പറയുന്ന സിനിമ കണ്ടവരൊക്കെ. എന്തായാലും ഒരു ആവറേജും ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് സിനിമ കൊടുത്തിരിക്കുന്നത് പലർക്കും. ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന സിനിമ 5ാമത്താഴ്ചയിലും 100-ലധികം സ്ക്രീൻസിലാണ് തിയേറ്റർ റണ്ണ് ചെയ്യുന്നത് കറന്റ്ലി. എന്തായാലും ഈ സിനിമേൻ്റെ OTT റിലീസ് അവകാശമക്കാരെ വേടിച്ചെന്ന് കൺഫർമേഷൻ കിട്ടിയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സിനിമേൻ്റെ OTT റൈറ്റ്സ് വേടിച്ചിരിക്കുന്നത്. സിനിമ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് സിനിമ എന്തായാലും ആമസോണിൽ റെൻറ്റ് ഫോർമാറ്റിൽ മുമ്പായിട്ട് തന്നെ സിനിമ ആമസോണിൽ തന്നെ OTT റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമേൻ്റെ തിയേറ്റർ റണ്ണിന് ശേഷം സിനിമ എന്തായാലും ആമസോണിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും, ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന സിനിമ. എന്തായാലും സിനിമ കാണാത്തതാണെങ്കിൽ കണ്ടു നോക്കുക, അല്ലെങ്കിൽ OTT കാത്തിരിക്കുക. വിനീ ശ്രീനിവാസൻ്റെ ലാസ്റ്റ് വന്ന ഒരു സിനിമ എന്ന് പറയുകയാണെങ്കിൽ VS ആണ്. വർഷങ്ങൾക്ക് ശേഷം പലർക്കും സിനിമ കത്തി, പലർക്കും സിനിമ കത്തിയിട്ടില്ല. എന്നാൽ ഇതാ അടുത്ത വിനീ ശ്രീനിവാസ് സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുക. വിനീ ശ്രീനിവാസ് ആക്ട് ചെയ്ത സിനിമയും കൂടിയാണ് കംപ്ലീറ്റ്ലി ഈ സിനിമയിൽ. ഒരു ജാതി ജാതകമെന്ന ഒരു പോസ്റ്ററിലൂടെയാണ് സിനിമേൻ്റെ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുന്നത്. പല തിയേറ്ററുകളിലും സിനിമേൻ്റെ പ്രൊമോഷൻ കണ്ടൻറ്റൊക്കെ എത്തി തുടങ്ങിയിരിക്കുകയാണ്. July 1 സിനിമ തിയേറ്റർ റിലീസിന് വരുന്നത്. അതുപോലെ തന്നെ ഈ സിനിമ പ്രത്യേകത എന്താണെന്ന് വെക്കുകയാണെങ്കിൽ, ഈ സിനിമയിൽ നമ്മുടെ വിനീ ശ്രീനിവാസനുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. ഏറെ സിനിമകളൊക്കെ എന്തൊക്കെയോ ആണ്.
ഓക്കെ, നമ്മുടെ ലൈക്കർ പ്രൊഡക്ഷൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന സിനിമയാണ് ഇന്ത്യൻ 2 എന്ന സിനിമ. നമ്മുടെ ശങ്കറിൻ്റെ ഡയറക്ഷനിൽ വന്ന സിനിമ. സിനിമ എന്തായാലും തിയേറ്റർ റിലീസ് വരുന്ന ജൂലൈ മാസമാണ്. സിനിമേൻ്റെ പ്രൊമോഷൻ്റെമായ കണ്ടൻറ്റൊക്കെ ഇപ്പോൾ പല തിയേറ്ററുകളിലും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ സിനിമ തിയേറ്റർ റിലീസിന് കൊണ്ടിരുന്ന നമ്മുടെ ഗോകുലം സിനിമാസാണ്. എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ 2 എന്ന സിനിമയിൽ കൂടുതൽ എക്സ്പെക്റ്റേഷനൊന്നും എനിക്കില്ല. കാരണം ഈ സിനിമ ഫസ്റ്റ് പാർട്ടിയും കണ്ടിട്ടില്ല, സെക്കൻഡ് പാർട്ടി എന്താണെന്ന് എനിക്ക് വലിയ പിടിയില്ല. ഇത് പണ്ടത്തെ ലെജൻഡ് മൂവി ആയിരിക്കണം എനിക്ക് തോന്നുന്നു. കമലഹാസനൊക്കെ ഉണ്ട്, എന്തോ ആണ്. എന്തായാലും സിനിമയിലെ പാട്ടൊക്കെ സൂപ്പറാകും, കാരണം അനിരുദ്ധാണ്. അർജുൻ അശോകൻ്റെ ഭാഗത്ത് പുതിയ സിനിമേൻ്റെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത് അനന്ത് ശ്രീബാല എന്നാണ്. എനിക്ക് പേര് കണ്ടിട്ട് അത്യാവശ്യം ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേണറാണെന്നാണ് തോന്നുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അർജുൻ അശോകൻ ഒരു പോലീസ് ഓഫീസറൊക്കെ ആയിട്ട് വരുന്ന എന്തെങ്കിലും സ്റ്റോറി ആയിരിക്കണം. ഡയറക്ഷൻ ചെയ്യുന്നത് നമ്മുടെ വിഷ്ണു വിനയാണ്. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രിയ വിനു, അതുപോലെ തന്നെ നീറ്റ പിൻഡോ എന്നിവരൊക്കെയാണ്. അഭിലാഷ് പിള്ളയാണ് സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത്. എന്തായാലും 5 കിഡിലിയൻ പോസ്റ്റേഴ്സാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. സിനിമയുടെ റിലീസൊക്കെ ഈ വർഷം എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ജൂലൈ മാസം ലാസ്റ്റ് വീക്കൊക്കെ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സിനിമയുടെ റിലീസൊക്കെ. എന്തായാലും കൂടുതൽ സിനിമ അപ്ഡേറ്റ്സ് ആയിട്ട് ഷല്ലി പോയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് സബ്സ്ക്രിപ്ഷൻ ചാനൽ.